ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് നമ്മൾ രാവിലെയാണ് സ്റ്റാർട്ട് ചെയ്യാറ്. ഇന്ന് രാവിലെ അല്ല കേട്ടോ, ഇന്ന് വ്ളോഗ് എടുക്കണം എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊതിച്ചോറായിരുന്നു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ ഓർഡർ ഉള്ള ദിവസം ക്യാമറ ഒപ്പം കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ഉള്ള പണിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാക്കും കൂടെ കുറച്ച് നേരം ഹെൽപ്പിന് ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്താ പറയുക, കുറച്ച് കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതിച്ചോറിലോട്ടുള്ള എന്താ പറയുക, കൂട്ടാനും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തീയൊക്കെ കത്തിച്ച് ഞാൻ ചോറൊക്കെ തീമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ആ കൊണ്ടാട്ടമുളക് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഞാൻ പപ്പായ ഉണ്ടല്ലോ, അത് തൊലിയൊക്കെ കളഞ്ഞ് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് ആ കുക്കറിൽ പപ്പായ ഞാൻ കട്ടാക്കിയിട്ട് ഇട്ടുകൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് തൂമിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയുള്ളി ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അധികമൊന്നും വീഡിയോ എടുത്തിട്ടില്ല, ഞാൻ നിൽക്കുന്ന ഭാഗങ്ങളിലായിട്ട് അങ്ങനെ കുറച്ച് കുറച്ച് എടുത്തതാണ്. അപ്പോൾ ഉപ്പാൻ്റെ കുറിച്ചിട്ട് ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പാൻ്റെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. കാക്കു പോയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാക്കു ഇന്ന് രാവിലെ പോയിട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ, ഇനി നമ്മൾ ഫുഡ് ഓരോന്ന് റെഡിയാക്കുന്നതിൽ ഞാൻ നേരത്തെ ചമ്മന്തിക്കുള്ള മുളകൊന്ന് ചുട്ടെടുത്തതാണ് കേട്ടോ, വറ്റൽ മുളക്. പിന്നെ ഇതിപ്പോൾ ബീട്രൂട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് വറുവിട്ട് എടുക്കുകയാണ്. കടുകും കറിവേപ്പിലും ഇട്ടുങ്ങാണ്ട് വറുവിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ബീട്രൂട്ടും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് ചെറിയ ലോ ഫ്ലെയിമിലിട്ടുങ്ങാണ്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാക്കും കൂടെ ഹെൽപ്പിനുണ്ടായതുകൊണ്ട് എനിക്ക് അത്ര വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒക്കെ റെഡിയാക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുമല്ലോ വിചാരിച്ചിട്ട്. ഒരു പൊതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അത് ഫുഡ് നേരെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂലേ, അവർക്ക് ഇഷ്ടാവൂലേ, അങ്ങനെയൊക്കെ ഒരു ടെൻഷനായിരിക്കും. ഇന്നിപ്പോൾ മൂപ്പരും കൂടി ഉണ്ടാവുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ടെൻഷനാവണ്ട, സാവധാനം ചെയ്യ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലേ. ഇനിയിപ്പോൾ ബീട്രൂട്ട് തന്നെ അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അപ്പോഴേക്കും നമ്മുടെ കറുകത്ത് വെന്ത് വന്നപ്പോൾ അത് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നിപ്പോൾ എന്ത് ചെയ്യുന്നു, ക്യാബേജ് ഉപ്പേരിയുണ്ട്, പിന്നെ തേങ്ങാ ചമ്മന്തി, അച്ചാറ്, വറ്റൽ മുളക്, മുട്ട പൊരിച്ചത്, അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഇതുണ്ടായിരുന്നത്, പൊതിച്ചോറ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ വോയിസ് ഓവർ ചെറിയൊരു എന്താ പറയുക, സ്റ്റാർട്ടിങ് ട്രബിളും അതുപോലെ ഒരു ഉഷാറില്ലാത്ത മാതിരി ഫീൽ ചെയ്യാം നിങ്ങൾക്ക്, വേറൊന്നുമല്ല കേട്ടോ. ഇന്ന് ഭയങ്കര ബിസി ആയി പോയിട്ടുണ്ടായിരുന്നു. ഇന്നും കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കാരണം ഇന്നും ബിസി ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ക്ഷീണമുണ്ട്. അപ്പം അതിൻ്റെ ആണ് അത് സംസാരത്തിലും ഫീലാവുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ, ഉപ്പേരിക്ക് തേങ്ങ ഇട്ട് കൊടുത്തുങ്ങാണ്ട് അത് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്കൊക്കെ നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതുണ്ടാക്കി കൊടുത്തിട്ട് പൈസ കിട്ടുന്നതിനേക്കായും സന്തോഷം തോന്നുക അവരത് കഴിച്ചിട്ട് ഇഷ്ടമായി എന്ന് പറയുമ്പോഴാണ് കേട്ടോ. നമുക്ക് വീട്ടിലിരുന്നെങ്ങാണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ജോലിയാണെന്നുണ്ടെങ്കിലും അത് ചെയ്തിട്ട് മക്കളുടെ കാര്യം നോക്കുക, വീട്ടിലത്തെ കാര്യം നോക്കുക, ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് കേട്ടോ. കാരണം മക്കളെ വിട്ടുപോയിട്ട് അന്യനാട്ടിൽ പോയി ജോലി ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ രാവിലെ മക്കളുടെയും ഭർത്താവിൻ്റെയും വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ഒക്കെ പാടിട്ട് നോക്കി റെഡിയാക്കി പിന്നെ ഒന്നും കഴിക്കാൻ പോലും പറ്റാണ്ട് രാവിലെ ബാഗ് കൊടുത്ത് കണ്ട് ജോലിക്ക് പോകുന്നവരെ അങ്ങനെയുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വീട്ടിലിരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും വരുമാനം നമ്മളുടെ പോക്കറ്റ് മണി എന്നൊക്കെ പറയില്ല, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ല, അതാണ് കേട്ടോ ഏറ്റവും ഭാഗ്യം എന്ന് പറയുന്നത്. മക്കളുടെ കാര്യം നോക്കുക, ശരിക്ക് ചിലർക്കൊന്നും പുറത്ത് ജോലിക്ക് പോകുന്നവർക്കൊന്നും ചിലപ്പോൾ ഒന്നിനൊന്നിനും ടൈം കിട്ടാത്തവരായിരിക്കും. അവർക്കൊരു ദിവസം ഒന്ന് ലീവ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്നവരായിരിക്കും കേട്ടോ. അത് അങ്ങനെയുള്ള ഇതിൽ നമുക്ക് ലീവ് വേണമെന്നുണ്ടെങ്കിൽ ആരും തരേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെ എടുത്താൽ മതി. ഇങ്ങനെയുള്ള ജോലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടും ലീവ് ചോദിക്കണ്ട, എന്തിന്ന് ഇതാക്കാത്ത, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ.
നമുക്ക് ശരീരം കൊണ്ട് ഓക്കെ ആണോ എന്നൊക്കെ തോന്നുമ്പോൾ മാത്രം നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. പക്ഷേ എപ്പോഴും മടി പിടിച്ചും കണ്ട് ശരീരം ഓക്കെ അല്ല എന്ന് തോന്നിയിരിക്കുന്നവർക്ക് ശരിയാവുകയും ചെയ്യൂല കേട്ടോ. മടി തോന്നരുത് എന്ത് ജോലി ചെയ്യാനാണെന്നുണ്ടെങ്കിലും. എനിക്കങ്ങനെ ഇന്ന ജോലി ചെയ്യുമ്പോൾ എനിക്ക് മടിയാണ് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഞാൻ എന്ത് ജോലിയാണെന്നുണ്ടെങ്കിലും കഷ്ടപ്പെടുന്നത് എനിക്ക് ഒരു പ്രയാസമില്ല. ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് എന്നെയും കൊണ്ട് ചെയ്യാൻ പറ്റണം എന്ത് ജോലിയാണെന്നുണ്ടെങ്കിലും ഞാൻ മാക്സിമം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അതിന് ഞാൻ കുട്ടികളുടെ കാര്യം അതൊന്നും ഞാനൊരു എക്സ്ക്യൂസായിട്ട് കാണാറില്ല. ഇതിലും ചെറിയ മക്കളുള്ളവർ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നില്ലേന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കാറും. അപ്പോൾ അങ്ങനെ അതാ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് അമ്മിക്കല്ലിലോട്ട് പോന്നിക്കുക കേട്ടോ. അപ്പോൾ നല്ല മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാക്കു കൊടയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിരുന്നത്. നിങ്ങൾക്കും ഇങ്ങനത്തെ വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും തിരക്കിനിടയിലും നമ്മൾ ഈ വീഡിയോസ് എടുക്കുന്നത്. 7-8 പൊതിച്ചോറ് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അതിനിടയിലും നമ്മൾ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഒരാളും കൂടെ ഉണ്ടാവുകൊണ്ടാണ് കേട്ടോ ഒന്നാമത് വീഡിയോയും കൂടെ എടുക്കാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഇതാ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒക്കെ റെഡിയാക്കിയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ അതാ നമ്മൾ നമുക്കും കാക്കു പറഞ്ഞു നമുക്കും ഓരോ പൊതി കെട്ടി വെക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിഷമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രാവിലെ ചായ കുടിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു. വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വാഴയില വാട്ടിയെടുത്തതിൽ ചോറൊക്കെ പൊതിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കാണുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നുന്ന അറിയില്ലേ. അങ്ങനെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ചമ്മന്തിയും അതുപോലെ തന്നെ മുട്ട വറുത്തതും പിന്നെ ഉപ്പേരിയും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് കൊണ്ടാട്ടമുളക് ഞങ്ങൾക്ക് വെക്കാനുണ്ടായിരുന്നില്ല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് മക്കൾക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. എങ്ങനെയുണ്ട്, ഇഷ്ടായോ? നല്ല ഇഷ്ടായോ?